കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. മേൽശാന്തി അടക്കം 30 പേർക്ക് കോവിഡ് ആണെന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് തെറ്റായ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത്. എന്നാൽ വാർത്ത പൂർണ്ണമായും നിഷേധിച്ച ദേവസ്വം ബോർഡ് ഭാരവാഹികൾ രംഗത്ത് വന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സമൂഹ മാധ്യമത്തിൽ മേൽശാന്തിക്കടക്കം കോവിഡ് സ്ഥിരീകരിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. വാർത്ത തീർത്തും തെറ്റാണെന്നും ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശനം മാത്രമാണ് നിർത്തിയിരിക്കുന്നതെന്നും കൊടിമരത്തിന് സമീപത്ത് നിന്ന് ദർശനം ഇപ്പോഴും അനുവദിക്കുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രസ്ഥാനം പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൂടുതൽ ഇളവുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നൽകിയത്. എന്നാൽ കോവിഡ് 2 ജീവനക്കാർക്ക് സ്ഥിരീകരിച്ചതോടെ ഇളവുകൾ പിൻവലിക്കുകയായിരുന്നു.